ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളും എളുപ്പമായ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോണ്. ഓണത്തിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ്. നമ്മുടെ പുളിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോണ്. അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് നോക്കാം. ഇവിടെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ട് പീസസ്സായി കട്ട് ചെയ്ത് ഒരു വലിയൊരു പീസ് ഇഞ്ചി എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കണം. പിന്നെ 6 വെളുത്തുള്ളി എടുത്തത്, അതും ഇതേപോലെ പീസസ്സായി കട്ട് ചെയ്ത്. ഇതിപ്പോൾ 2 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഈ ഇഞ്ചി വന്ന് ഈ ഒരു പീസസ്സായി തന്നെ ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഒരു കൈപ്പിടി അളവ് പുളി എടുത്തിട്ട് വെള്ളത്തിൽ ഓൾറെഡി സോക്ക് ചെയ്ത് വെക്കണം. ഞങ്ങൾ ചൂടുവെള്ളത്തിലാണ് സോക്ക് ചെയ്യാൻ വെക്കുന്നത്, അപ്പോൾ പെട്ടെന്നൊന്ന് പുളി ഇറങ്ങിക്കിട്ടല്ലോ പറഞ്ഞിട്ടാണ്. ഇനി നമുക്ക് അടുത്തത് വറുത്തിടേണ്ട കാര്യങ്ങൾ നോക്കാം. വറുത്തിടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് എന്തെന്നാ, കടുക്, ഉലുവ, വറ്റൽമുളക്, പിന്നെ വന്നിട്ട് കരിവേപ്പില. ഇനി അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പാൻ എടുത്ത് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും ഉലുവയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. ചൂടായി. ഇനി നമുക്ക് കടുക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ വന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണം. പിന്നെ ഉടനെ ഇപ്പം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ ഉലുവ വന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ പീസസ്സായി കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇടാം. ഇനി മേലെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ഒന്ന് അറിയല്ലോ, ഒരു ഒന്ന് ഇതായി കിട്ടണം, ഉണങ്ങി കിട്ടണം. നമുക്ക് പുളിവെള്ളം വന്ന് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വന്ന് ഒഴിച്ചു കൊടുക്കാം. മുങ്ങിക്കിടക്കണ പോലെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം സോക്ക് ചെയ്ത് വെച്ചതെന്നും തിരിച്ച് ഒഴിച്ചിട്ട് ഒഴിക്കണം കേട്ടോ. അതിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പുളിയിൽ നിന്ന് തന്നെ ഒഴിക്കണം കേട്ടോ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക, ഉപ്പൊന്ന് നന്നായി പിടിക്കട്ടെ. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുറച്ചൊന്ന് നന്നായി ഇളക്കുക. അതൊന്ന് കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഫുള്ളായി അലിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉലുവട പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിട്ട് കുക്ക് ചെയ്യാൻ വെക്കണം. കുക്ക് ചെയ്ത് തള വന്നതിന് ശേഷം നമുക്ക് ശർക്കര 2 പീസസ് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചത് ഇതിലിട്ട് കൊടുക്കാം. ഇത് അരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കണു. നമ്മുടെ സ്വാദിഷ്ടമായ പുളിഞ്ചി ഇവിടെ റെഡി. താങ്ക് യു.